പക്ഷികളെ വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു മത്സരം സംഘടിപ്പിച്ചു. ജീവൻ തുളുമ്പി നിൽക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കുന്നവരിൽ നിന്നും ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുന്നു. ഒന്നാം സ്ഥാനം ലഭിക്കുന്നയാൾക്ക് വലിയ പാരിതോഷികങ്ങൾ വിളംബരം ചെയ്തു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നവരിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ മൂന്ന് കലാകാരന്മാരെ ഒടുവിൽ തിരഞ്ഞെടുത്തു. പത്താം ദിവസം അവർ അവരുടെ കലാസൃഷ്ടിയുമായി തിരികെ വരണം. ഒടുവിൽ പത്താം ദിവസം വന്നെത്തി. രാജ്യത്തുള്ള ജനങ്ങളെല്ലാം ആ ദിവസം ഒത്തുകൂടി. മൂന്ന് പേരും അവരുടെ കലാസൃഷ്ടി അനാവരണം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. രാജാവ് ആ കലാകാരന്മാരുടെ അടുത്തെത്തി. ഒന്നാമത്തെയാൾ മനോഹരമായ ഒരു വേഴാമ്പലിനെ വരച്ചിരിക്കുന്നു. രാജാവിന് ആ ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പൂർണ്ണമായ സന്തോഷം കിട്ടിയില്ല. രണ്ടാമത്തെയാൾ തൻ്റെ ചിത്രം തുറന്നു. അതിൽ അതിമനോഹരമായ ഒരു തത്തയുടെ പടമായിരുന്നു. ആ ചിത്രവും രാജാവിന് സന്തോഷം നൽകിയില്ല. അടുത്ത ചിത്രത്തിനടുത്തെത്തി. ആ ചിത്രം അനാവരണം ചെയ്യും മുൻപ് ആ കലാകാരൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചിത്രം അനാവരണം ചെയ്തു കഴിഞ്ഞാൽ 15 മിനിറ്റത്തേക്കിന് രാജാവ് അതിനെക്കുറിച്ച് ഒരഭിപ്രായവും പറയരുത്. ആ കലാകാരൻ ചിത്രം തുറന്നു. പക്ഷേ അതൊരു ശൂന്യമായ ഒരു ക്യാൻവാസ് ആയിരുന്നു. അതിൽ ചിത്രം ഒന്നുമില്ല. രാജാവ് കോപം കൊണ്ട് അലറി. പക്ഷേ തൻ്റെ വാക്ക് മാനിച്ച് നിശബ്ദനായി. ജനമെല്ലാം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ആ കലാകാരൻ തൻ്റെ ബാഗിൽ നിന്നും പെയിന്റുകളും ബ്രഷും വെളിയിലെടുത്തു. അയാൾ വരയ്ക്കുവാൻ തുടങ്ങി. രാജാവ് അത് സൂക്ഷിച്ച് നോക്കുന്നു. ജനങ്ങളെല്ലാം അതിശയത്തോടെ നിൽക്കുന്നു. അയാളുടെ ബ്രഷിൽ നിന്നും ജീവനുള്ള ചലനങ്ങൾ ഉണ്ടായി. വിവിധ വർണ്ണത്തിലുള്ള പെയിന്റുകൾ ശാന്തമായ അരുവികൾ പോലെ ആ ക്യാൻവാസിലേക്ക് ഒഴുകി. ആ രാജാവിൻ്റെ മുഖത്ത് ശാന്തത വെളിപ്പെടുവാൻ തുടങ്ങി. ജനങ്ങൾ അതിശയത്തോടെ പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി. ആ കലാകാരൻ വളരെ പ്രാഗൽഭ്യത്തോടെ ചുറുചുറുക്കോടെ പുഞ്ചിരിച്ച മുഖത്തോടെ വര തുടർന്നു. ആ ക്യാൻവാസിൽ ജീവൻ തുടിക്കുവാൻ തുടങ്ങി. മതിമറന്ന് നൃത്തം ചെയ്യുന്ന ഒരു മയിലിൻ്റെ ചിത്രം വെളിപ്പെടുന്നു. ജനം കൈയടിക്കുവാനും ആർക്കുവാനും തുടങ്ങി. ആരവങ്ങളുടെ ഇടയിൽ ആ കലാകാരൻ തൻ്റെ ബ്രഷിനെ അധികം ശ്രദ്ധയോടെ ചലിപ്പിച്ചു. രാജാവും ഈ ആരവത്തിൽ പങ്കുചേർന്നു. 15 മിനിറ്റിനുള്ളിൽ ജീവൻ തുളുമ്പുന്ന ഒരു മയിലിൻ്റെ ചിത്രം പൂർണ്ണമായും വെളിപ്പെട്ടു വന്നു. ഇത്രയും നല്ലൊരു ചിത്രം വെളിയിൽ വരുമെന്ന് ആരും കരുതിയില്ല. രാജാവ് ചോദിച്ചു, ജീവൻ തുളുമ്പുന്ന ഈ ചിത്രം വരയ്ക്കുവാൻ നീ എടുത്തത് വലിയ ഒരു റിസ്ക്കാണ്. ഈ ചിത്രം ഇങ്ങനെ നന്നാകുമെന്ന് മുന്നമേ എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും? അയാൾ പറഞ്ഞു, രാജാവേ, ചിത്രം വരയ്ക്കുവാൻ എനിക്ക് വേണ്ടിയിരുന്നത് വെറും ഒരു ക്യാൻവാസും ബ്രഷും കുറെ പെയിന്റുകളുമല്ല. ജീവൻ തുളുമ്പുന്ന ചിത്രം വരയ്ക്കുവാൻ എനിക്കാവശ്യം രാജാവിൻ്റെ സാന്നിധ്യവും ഇപ്പോൾ ഇവിടെ അരങ്ങേറിയ സാഹചര്യങ്ങളുമായിരുന്നു. രാജാവിൻ്റെ മുൻപിൽ എനിക്ക് തെറ്റുണ്ടാക്കുവാൻ സാധ്യമല്ലെന്നറിയാം. എൻ്റെ മുൻപിൽ തെറ്റ് തിരുത്തുവാൻ മറ്റൊരു ക്യാൻവാസും ഇല്ലെന്നറിയാം. ഇന്നത്തെ പെയിന്റ് വരച്ചത് ഞാൻ മാത്രമല്ല, രാജാവിനും ജനങ്ങൾക്കുമെല്ലാം അതിൽ വളരെ പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെയുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ ഭയപ്പെടുന്നവരാണ്. ആളുകളുടെ ആരവവും പ്രതികരണവും രാജാവിൻ്റെ സാന്നിധ്യവുമെല്ലാം എപ്പോഴും നമുക്ക് ഭയമാണ്. ആ സന്ദർഭത്തിൽ തെറ്റുപറ്റുമോ എന്ന ആദ്യ കാരണം അതിലേക്ക് കാലെടുത്തു വെക്കുവാൻ നാം ഭയപ്പെടുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും മോശം സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ബലമുണ്ട്. ആ ദിവസം എന്തിനേക്കാളും ഏറെ നമ്മെ താങ്ങുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ സമയത്തെ അതിജീവിക്കുവാൻ അന്നത്തേക്കു വേണ്ടി ഒരു തക്ക സമയത്തെ ദൈവകൃപ ഒരുങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവനുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്നും വെളിപ്പെടുവാൻ നമ്മിൽ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ആവശ്യമാണ്. നമ്മുടെ ജീവിതം വിവിധ സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ വിധേയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഓളങ്ങളും ആഴങ്ങളും, അഗ്നിയും തീച്ചുളയും, പ്രവാസവും മരുഭൂമിയും, താഴ്വരകളും കുന്നുകളും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് നമുക്ക് നിറങ്ങൾ നൽകുന്നത്. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യം വെളിപ്പെടുവാൻ നമ്മുടെ മുൻപിൽ ഒരുങ്ങുന്ന സാഹചര്യങ്ങളെ നാം ധൈര്യപൂർവ്വം എതിരേൽക്കണം. നമ്മുടെ കഴിവ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രശ്ന സങ്കീർണമായ ചുറ്റുപാടുകൾ. അതിലും ഏറെ പ്രധാനപ്പെട്ടതാണ് ആ സാഹചര്യങ്ങളിൽ നമ്മിൽ വെളിപ്പെടുന്ന ദൈവകൃപയും ദൈവശക്തിയും. നമ്മുടെ കണക്കുകൂട്ടലുകൾ കൊണ്ട് നടക്കാത്ത പലതും വിശ്വാസത്താൽ കാലുകൾ എടുത്തു വയ്ക്കുമ്പോൾ ആ സമയത്ത് വളരെ ഭംഗിയായി നടക്കും. ആകയാൽ നമുക്ക് വേണ്ടത് കൂടുതൽ കഴിവുകളോ സാമർഥ്യമോ അല്ല, നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ശൂന്യമായ ക്യാൻവാസുകൾ നമ്മെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. അതിൽ നിറങ്ങൾ പതിക്കുവാനൊരു സമയമുണ്ട്. മറ്റാരും കാണാത്ത നന്മയാൽ ആ ജീവിതവും അലങ്കൃതമാകും. ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടെന്തും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു.